Hello friends, Indian pets are on YouTube channel like Larkin Sodom. Put them in the video or not, then the and Avari the Nana. Namely, a koi carp in a tank sitting on. Tang and the other Kulan, Poid, set in a tank, koi carp in a Kulan set in the video. Now, Po Pagadin city is it under the details and guiding on the Lavarnia and Bone. നമ്മുടെ കുറച്ചു കൂടി വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ടൈമാണ് പിന്നെ കുറച്ച് ബിസി ഒക്കെ ആയിപ്പോയി നമ്മുടെ ഈ ഒരു ഫാമിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കാർ വേണ്ട കുളമാണ് അപ്പോൾ ഈ ഒരു കുളം വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 10 പീസ് കോഴിക്കാർപ്പാണ് എടുക്കാൻ പോകുന്നത് അവിടെ ഇന്ത്യൻ കോഴിക്കാർപ്പാണ് ജാപ്പനീസ് കോഴിക്കാർപ്പല്ല പിന്നെ അതിൽ രണ്ട് വൈറ്റ് വരുന്നുണ്ട് മിൽക്കി വൈറ്റ് കോഴിക്കാർപ്പ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ നീളവും വീതിയും എല്ലാം നമ്മൾ പറഞ്ഞുതരാം ഏകദേശം 2.5 മീറ്റർ നീളം വരുന്നുണ്ട് നമ്മുടെ ടാങ്ക് പിന്നെ 1.5 മീറ്റർ വീതി വരുന്നുണ്ട് പിന്നെ ആഴം എന്ന് പറഞ്ഞാൽ 1.5 അടിയാണ് ആഴം വരുന്നത് അപ്പോൾ നമ്മളിനി നടുക്ക് കിടങ്ങുന്ന ആ മണ്ണ് എല്ലാം കോരി മാറ്റണം ഏകദേശം ഒരു നമ്മുടെ ചോറൊക്കെ കഴിച്ചിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് 1 മണി ഒക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു 4.5 കഴിഞ്ഞിട്ടുണ്ട് 5 മണിയോടെ അടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കറിയൊക്കെ കൊണ്ടുവന്ന കവറാണ് ഇതിൽ നമ്മുടെ ഗിബ്ബിസിനെ പാക്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത കവറാണ് അപ്പോൾ ഈ ഒരു കവറിൽ മണ്ണ് നിറച്ചിട്ട് നമ്മുടെ ഇവിടെ നിന്ന് കുഴി ചെറുതായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഴത്തിനുണ്ട് അപ്പോൾ അതിൽ ആ മണ്ണ് ഇതിൽ തന്നെ നിറച്ച് നമ്മൾ ഇതിനെ ഒരു ഫ്രൈമായിട്ട് ഇങ്ങനെ അടുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരു നമ്മുടെ ചുടുകല്ല് അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക സിമെൻ്റ് കല്ല് നമ്മുടെ ഹോളോ ബ്രിക്സ് കല്ല് അതൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഒരു കവറാണ് പിന്നെ ഇത് ഫ്രൈമായിട്ടാണ് ചെയ്യുന്നത് വെള്ളമൊന്നും മഴയത്തെ വെള്ളമൊന്നും കയറാതിരിക്കും പിന്നെ ഇത് മഴ വെള്ളം ഡയറക്റ്റായിട്ട് വരില്ല എന്തോ ഒഴുകി വരുന്ന വെള്ളം വരാതിരിക്കും ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ടർപോണിക് ഷീറ്റ് നമ്മൾ മുകളിൽ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ താഴെയാണ് നമ്മുടെ ടാങ്ക് വരുന്നത് ഇവിടെ നമ്മുടെ 5 ഗപ്പീസ് 5 വെറൈറ്റി ഗപ്പീസിൻ്റെ ടാങ്ക് ഉണ്ടായിരുന്നതാണ് നമ്മുടെ ആ ഒരു വെറൈറ്റി ഗപ്പീസിനൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് അതല്ല അതിൻ്റെ ഒരു ഫ്രൈസിനെ റൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ടാങ്കായിരുന്നു അപ്പോൾ ആ ഒരു പ്രൈസൊക്കെ സൈസായിട്ട് നമ്മൾ ഇതിനെല്ലാം സീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കോഴിക്കാർപ്പ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വലിയ സൈസല്ല നമ്മുടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ കാണിച്ചറിയ ഇതൊക്കെയാണ് സൈസ് എത്ര സൈസൊക്കെയാണെന്ന് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വലിയ ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സൈസ് എടുത്ത് സൈസ് നമുക്ക് കയറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ കോഴിക്കാർപ്പിന് എത്ര സൈസുള്ള ടാങ്കിൽ നല്ല സൈസുള്ള ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സൈസ് വരും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന അപ്പോൾ ഗിപ്പി വെറൈറ്റീസ് ഏകദേശം ഒരു 30 വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഒരു ഓൾഡ് ലൈൻ പണ്ടൊക്കെ ഉള്ള ഗിബ്ബീസാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ന്യൂ ലൈനേജ് ഒക്കെയാണ് നമ്മളിപ്പോൾ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഓൾഡ് ലൈനേജ് ഗിബ്ബീസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 വെറൈറ്റി ഗിബ്ബീസ് ഉണ്ട് അതിന് ഉപരി നമ്മൾ ഈ ഒരു 30 വെറൈറ്റിക്ക് നമ്മുടെ വേറെ വെറൈറ്റി ഫിഷസ് നമ്മുടെ ഗോൾഡ് ഫിഷ് ഇപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ടൈഗർ ബാർബ് പിന്നെ നമ്മുടെ ശ്രിമ്പ് അപ്പോൾ ഇതുമാതിരിയുള്ള വേറെ ഫിഷസൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഗിപ്പി വെറൈറ്റി പഴയ ഓൾഡ് ലൈനേജ് ആയിട്ടുള്ള ഗിപ്പീസ് ഒക്കെ സെയിൽ ചെയ്തിട്ട് ന്യൂ ലൈനേജ് ഗിപ്പീസും വേറെ വെറൈറ്റി ഫിഷസൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗിബ്ബീസിൻ്റെ ഫോക്കസ് ഇതാണ് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ പല വെറൈറ്റി ഫിഷസ് അതുപോലെ തന്നെ നമ്മുടെ ബേഡ്സൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലവ് ബേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും ഇവിടെ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ട് ലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഷെഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നനഞ്ഞില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇന്നൊക്കെ അടിപൊളി സെറ്റ് ഒരു നല്ല സെറ്റപ്പ് ടാങ്കായിട്ട് നമുക്കിനി ചെയ്തെടുക്കണം ഇവിടെ ടാർപോണി ഷീറ്റ് മേടിച്ചിട്ട് പിന്നെ സൂപ്പർ ടാങ്കായിട്ട് നമുക്കിനി സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിപ്പോൾ അവിടെ പകുതി ജോലി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇനി ഇതിന് നടുക്കുള്ള മണ്ണൊക്കെ കോരി കളഞ്ഞു അതിന് നാളെയാണ് നമ്മുടെ ടാർപോണിക് ഷീറ്റ് മേടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടകളൊന്നും തുറക്കുന്നില്ല അപ്പോൾ എന്തായാലും എന്തെങ്ങനെയെന്ന് അറിയില്ല അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ടാങ്കിൻ്റെ സെറ്റിംഗ് വീഡിയോസ് വീഡിയോ അല്ല നമ്മുടെ എന്താ പറയുക സെറ്റിങ്ങൊക്കെ പകുതിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിനി ടാർപോണിക് ഷീറ്റ് മേടിച്ചിട്ടിട്ട് അടിയിൽ വരെ വേസ്റ്റ് ആയിട്ടുള്ള ടാർപോണിക് ഷീറ്റ് ചാക്ക് അതുമാതിരിയൊക്കെ ഇട്ടതിന് ശേഷം ടാർപോണിക് ഷീറ്റ് ഇടണം അത്രേ ഉള്ളൂ ഇനി അപ്പോൾ എന്നിട്ട് നമ്മുടെ വെള്ളം നിറച്ച ഏകദേശം 1 ആഴ്ച ഇട്ടിരിക്കണം അല്ലെങ്കിൽ അതിലുള്ള കെമിക്കൽ നമ്മുടെ വെള്ളത്തിലോട്ട് കലരാൻ സാധ്യതയുണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ചിട്ടതിന് ശേഷം ഏകദേശം 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വെള്ളം ആ വെള്ളം റീഫില്ല് ചെയ്ത് കളഞ്ഞതിന് ശേഷം അടുത്ത് റീഫില്ലല്ല നമുക്ക് മാറ്റി കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളം നമുക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഈ ഒരു കോഴിക്കാർപ്പിനെ മേടിച്ചിടണം അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ കുളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 മീറ്റർ നീളം വരുന്നുണ്ട് അത് ഈ ഒരു ഇതിനായിട്ട് പിന്നെ നമ്മുടെ വീതി വരുന്നുണ്ട് ഏകദേശം 1.5
മീറ്റർ വീതി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ആഴം വരുന്നത് ഒന്ന് എന്താ പറയുക, നമ്മുടെ ഒന്നര അടി ആഴം വരുന്നുണ്ട്, ഒന്നര അടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഒരു 10 പീസാണ് എടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇത്ര അടി ചെയ്യുന്നത്. നിങ്ങൾ എത്ര പീസ് എടുക്കുന്നു ആ ഇതിൻ്റെ അനുസരിച്ച് ടാങ്കിൻ്റെ സൈസ് കൂട്ടുകയോ അതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോയിക്കാർപ്പിന് വലിയ സൈസ് ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, വലിയ പൗണ്ടിലൊക്കെ ഇട്ട് പൗണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് വയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത്ര സൈസിലുള്ള ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ കോയിക്കാർപ്പിനെ ആയിട്ടുള്ള വീഡിയോസ്, ഗപ്പീസിനെ ആയിട്ടുള്ള വീഡിയോസ്, അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തത് കൊണ്ട് നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്തത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വീഡിയോ ആണ് നമ്മൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ കവറിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഇവിടുന്ന് കുഴി കെടുത്തപ്പോൾ ആ ബാക്കി കിട്ടിയ മണ്ണ് നമ്മുടെ ഒരു കവറിലാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ബാക്കി മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. അപ്പോൾ ഇതിപ്പോൾ പകുതിയായിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണൊക്കെ മാറ്റിയിട്ട് ടാർപോണിക് ഷീറ്റൊക്കെ വിരിച്ച് കോയിക്കാർപ്പിനെയൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു ചുമ്മാ വേസ്റ്റ് ആക്കി കളയുന്ന കവർ, അപ്പോൾ അതിൽ ഇതുമാതിരി മണ്ണ് നിറച്ച് നമുക്ക് കുഞ്ഞ് ടാങ്കെല്ലാം സെറ്റ് ചെയ്യാമല്ലോ നമ്മുടെ ഗപ്പീസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇനിയും പണിയുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ടോ ഈ ഒരു ആ ഒരു നിരപ്പിന് നമ്മുടെ മണ്ണൊക്കെ എടുക്കുന്നുണ്ട്, ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇതൊക്കെ ഇനി മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക നമ്മുടെ വീഡിയോ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ നേരത്തെ ഗപ്പീസിൻ്റെ ടാങ്ക്, ആ ഒരു ടർബോണിക് ഷീറ്റൊക്കെയാണിത്. അപ്പോൾ ഇത് മഴ പെയ്തെല്ലാം അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് വിരിക്കണം. ഏകദേശം നമ്മുടെ നമ്മുടെ ഈ ഒരു ഫാമിൽ 40 ടാങ്കുകളോളമാണ് ഉണ്ടായത്. 40 ടാങ്കുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 30 കുറച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള ടാങ്കുകളെല്ലാം കുറച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വലിയ ഒരു ടാങ്ക് വന്നിട്ടുള്ളത്. നമുക്ക് സ്പേസ് കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതേമാതിരി ഗപ്പി വെറൈറ്റീസ് കുറച്ച് കുറച്ചിട്ട് നമ്മൾ വേറെ വെറൈറ്റി ഫിഷ് എടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വെറൈറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗപ്പീസ് കുറച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഗപ്പീസ് അങ്ങനെ നിർത്താൻ പോകുന്നില്ല. നമ്മുടെ ഈ ഒരു ഫാമിങ്ങിലിട്ട് നമ്മുടെ ഫാമിങ്ങിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കുന്ന ഗപ്പീസ് തന്നെയാണ്, നല്ല രീതിയിൽ സെയിലുള്ളതും ഗപ്പീസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഗപ്പീസ് നിർത്തില്ല. എന്തായാലും ഗപ്പീസിൻ്റെ വീഡിയോസും അതിലെ ഗപ്പീസിൻ്റെ വേറെ വീഡിയോസും എല്ലാം ലഭിക്കുന്ന അറിയാം. നമ്മുടെ ഫാമിലി ഇനിയും ഗപ്പീസ് കാണും, പക്ഷേ നമ്മൾ പുതിയ വെറൈറ്റി ഫിഷസ് വേറെ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇനി നമ്മുടെ പുതിയ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ലവ് ബേഴ്സിനെ കുറിച്ച്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ലവ് ബേഴ്സ് നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലം വീടുകയാണ്. എല്ലാവർക്കും ബൈ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു കാര്യം, നമ്മുടെ ലവ് ബേഡ്സ് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മെയിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ലോക്ക്ഡൗണും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് 2 ഫീമെയിൽ എടുക്കണം. ഇതിൽ ഏകദേശം ഒരു 2 പേരാണ് ഇടുന്നത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു ഭംഗിക്ക് കൂടെ, നമ്മുടെ ഇത് നല്ല ഇഷ്ടമാണ് നമ്മുടെ ലവ് ബേഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഇണങ്ങും. അപ്പോൾ ഇത് ഇനി ഇണക്കിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഏകദേശം 1 ആയിട്ടുണ്ട് നമ്മുടെ ലവ് ബേഡ്സ്. ഇത് 2 മെയിലാണ്, അത്ര ഫൈറ്റൊന്നും ചെയ്യുന്നില്ല. എന്നാലും കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട്. അത് ബ്രീഡിങ് ടൈമൊക്കെ ആകുമ്പോഴാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ലവ് ബേഡ്സൊക്കെ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. 2 മെയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 ഫീമെയിൽ ഇവിടെ എടുക്കണം. അതുകൊണ്ടാണ് അവിടെ നമ്മുടെ അക്യൂറൻ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അക്യൂറൻ ഷോപ്പിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുമാതിരിയുള്ള കേജ് വേണമെങ്കിലൊക്കെ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് എങ്ങനെയെന്നൊക്കെ ആ ഒരു നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരും ആ ഒരു ഷോപ്പിലുള്ള ഓണർ. അപ്പോൾ ഇതാണ് നമ്മുടെ ലവ് ബേഴ്സ്. അപ്പോൾ ബാക്കി നമ്മുടെ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും, ഇതിന് കൊടുക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ ഈ ഒരു നമ്മളെല്ലാ ഇതിൻ്റെ ലവ് ബേഴ്സിൻ്റെ വീഡിയോസ് ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിട്ടില്ല വേണ്ടി കാണുന്നവരെ എല്ലാവർക്കും ബൈ.